നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ദി റിവർ വാലി സിവിലൈസേഷൻസ് നദീതട സംസ്കാരങ്ങൾ. ഫസ്റ്റ് ചാപ്റ്റർ നേരത്തെ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കാം. Hello guys, welcome to my channel Talent Fund. Aadhi my channel ni video kaanana indu subscribe cheyana. Adinu thottadutha kaana bell icon already click cheyana. Ennale naan upload cheyna video gulude notification ningalku labhikkullo. Ee paadathinte activities malayala vishadikaranavum nalgunnunde. Kootukar ee video avasanam vare kaanumallo. Ningalude vilayera abhiprayangalum nirdeshangalum comment box ilude arikkan marakkerude. Namukku test book vaayichu thodanga. It was the year 1856. Varsham 1856. The British decided to lay a railway line from Multan to Lahore. Multanil ninnu Lahorilekku oru rail paatha paniyuvan Britishukar theerumanichu. The Brendan brothers were assigned the charge of its construction. Paatha paniyuvanulla chumathala Brendan sahodaranmarkkayirunnu. The line was to be laid through the Indus Valley നദിയിലൂടെയാണ് ഈ പാത നിർമ്മിക്കേണ്ടിയിരുന്നത്. Though the brothers who were engineers toiled hard with the laborers, they could not fix the railway track in the loose soil. മണ്ണിനെ ഉറപ്പ് തീരെയില്ല. എഞ്ചിനീയർമാരായ സഹോദരങ്ങളും തൊഴിലാളികളും കഠിനാധ്വാനം ചെയ്തിട്ടും റെയിൽപാളം ഉറപ്പിക്കാൻ കഴിയുന്നില്ല. The construction came to a standstill. പാത നിർമ്മാണം വഴിമുട്ടി. Then the engineers noticed some burned bricks nearby. ആ സമയത്താണ് തൊട്ടടുത്ത് തന്നെയുള്ള ചുട്ട ഇഷ്ടികൾ എഞ്ചിനീയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. They were hard and suitable for laying the track. നല്ല ഉറപ്പുള്ളവയായിരുന്നു അത്. റെയിൽപാളം ഉറപ്പിക്കാൻ പറ്റിയവ. Without wasting any time, they paved those bricks and laid the line. പിന്നെ താമസിച്ചില്ല, ഈ ചുട്ട കട്ടകൾ നിരത്തി പാത അവർ നിർമ്മിച്ചു. Neither the laborers nor the engineers realized that those burned bricks were the remains of a great civilization that existed centuries back. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലനിന്ന മഹത്തായ ഒരു സിവിലൈസേഷന്റെ സംസ്കാരത്തിന്റെ ശേഷിപ്പുകളായിരുന്നു ആ ചുടുകട്ടകൾ എന്ന കാര്യം തൊഴിലാളികൾക്കോ എഞ്ചിനീയർമാരോ അന്നറിഞ്ഞില്ല. Later, when Sir John Marshall was the director of Archaeological Survey of India, an excavation was undertaken in 1921. പിന്നീട് 1921 Sir John Marshall Archaeological Survey of ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന കാലത്ത് നടന്ന ഉത്ഖനനം കുഴിച്ചെടുക്കലിൽ ഒരു മഹത്തായ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ ഇഷ്ടികകളെന്ന് കണ്ടെത്തി. Who was the director of the Archaeological Survey of India? Archaeological Survey of India's director ആരായിരുന്നു? Sir John Marshall. When did the Sir John Marshall undertake the excavation? Sir John Marshall ഉത്ഖനനം നടത്തിയത് എപ്പോഴാണ്? In 1921. What is Archaeological Survey of India? Archaeological Survey of India എന്ന് പറഞ്ഞാൽ എന്താണ്? The Archaeological Survey of India leads the research on archaeology in India. This institution was established during the reign of the British. ഇന്ത്യയിൽ പുരാതന വസ്തു പഠനങ്ങൾക്ക് നിയന്ത്രണം കൊടുക്കുന്നത് Archaeological Survey of India ആണ്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. The excavations revealed that a civilization had existed in the valleys of the river Indus and its tributaries. ഇൻഡസ് നദിയുടെയും അതായത് സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലാണ് ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഹെൻസ് ദിസ് സിവിലൈസേഷൻ കെയിം ടു ബി നോൺ ആസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുകൊണ്ട് ഈ സിവിലൈസേഷന്റെ സംസ്കാരം ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടുന്നു. വാട്ട് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ വാലീസ് ഓഫ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ടറീസ് ഈസ് നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും
നദീതീരത്തുള്ള സംസ്കാരത്തെയാണ് സിവിലൈസേഷനെയാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. വൈ ഈസ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ? എന്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടി അറിയപ്പെടുന്നത്? Because the first excavation was conducted in Harappa in the present Pakistan. It was led by Dayaram Sahini. Since the first evidence for the Indus Valley civilization was obtained from Harappa, so Indus Valley civilization also known as Harappan civilization. പാകിസ്ഥാനിലെ ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉൾഖനനം നടന്നത്. ദയാറാം സാഹിനി ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ആദ്യത്തെ തെളിവുകൾ ഹാരപ്പയിൽ നിന്ന് ലഭിച്ചതിനാൽ ഈ സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടി വിളിക്കുന്നു. ഹു കണ്ടക്റ്റഡ് എക്സ്കവേഷൻ ഇൻ ഹാരപ്പ? ഹാരപ്പയിൽ ഉത്ഖനനം നടത്തിയത് ആരാണ്? ദയാറാം സാഹിനി. ആരാണ് ദയാറാം സാഹിനി? ദയാറാം സാഹിനിയാണ് ഹാരപ്പയിൽ ഉത്ഖനനം നടത്തിയത്. ഇറ്റ് വാസ് ആർ ഡി ബാനർജി ഹു ലെഡ് ദ എക്സ്കവേഷൻസ് ഇൻ മോഹൻജിദാരോ ഇൻ ദ പ്രസന്റ് പാകിസ്ഥാൻ. ആർ ഡി ബാനർജിയാണ് മോഹൻജിദാരോയിൽ എക്സ്കവേഷൻ നടത്തിയത്. ഇപ്പോൾ ഈ മോഹൻജിദാരോ എവിടെയാണെന്നറിയാമോ? പാകിസ്ഥാനിലാണ് ഇപ്പോൾ മോഹൻജിദാരോ ഉള്ളത്. ഫർദർ റിസർച്ചസ് ഓൺ ദി സിവിലൈസേഷൻ ആർ ഗോയിങ് ഓൺ. ഈ സിവിലൈസേഷനെ സംബന്ധിച്ച പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ദി ചാർട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി എക്സ്കവേഷൻസ് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ എക്സ്കവേഷനെ സൂചിപ്പിക്കുന്ന താഴെ കൊടുത്തിട്ടുള്ള ഡയഗ്രാം നമുക്കൊന്ന് പൂരിപ്പിക്കാം. ഇതിൽ വിട്ടുപോയ ഭാഗങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ്? ദ ഡയറക്ടർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരായിരുന്നു? സർ ജോൺ മാർഷൽ. അടുത്തതാരാണ്? ആർ ഡി ബാനർജി. ആർ ഡി ബാനർജി എന്താണ് നടത്തിയത്? കണ്ടക്റ്റഡ് എക്സ്കവേഷൻ ഇൻ മോഹൻജിദാരോ. മോഹൻജിദാരോയിൽ എക്സ്കവേഷൻ നടത്തിയത് ആർ ഡി ബാനർജിയാണ്. കണ്ടക്റ്റഡ് എക്സ്കവേഷൻസ് ഇൻ ഹാരപ്പ. ഹാരപ്പയിൽ എക്സ്കവേഷൻസ് ഉത്ഖനനം നടത്തിയത് ആരായിരുന്നു? ദയാറാം സാഹിനി. ആരാണ് ദയാറാം സാഹിനി? ഇനി നമുക്ക് ഓരോരുത്തരുടെയും ചിത്രങ്ങൾ പരിചയപ്പെടാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്നതാണ് സർ ജോൺ മാർഷൽ. ഇത് ദയാറാം സാഹിനിയാണ്. അവസാനമായി നൽകിയിരിക്കുന്നത് ആർ ഡി ബാനർജി. ദ ഹാരപ്പൻ സിവിലൈസേഷൻ സ്ട്രെച്ചഡ് അക്രോസ് ദ റീജിയൻ റാങ്കിംഗ് ഫ്രം ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു അലാംഗിർപൂർ ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ഫ്രം കാശ്മീർ ഇൻ ദ നോർത്ത് ടു ദ നർമ്മദ വാലി ഇൻ ദ സൗത്ത്. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലാംഗിർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദ തീരം വരെയും ഹാരപ്പൻ സിവിലൈസേഷൻ വ്യാപിച്ചിരുന്നു. ദ പീരീഡ് ഓഫ് ദി സിവിലൈസേഷൻ ഇസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ബി സി ഇ 2700 ആൻഡ് ബി സി ഇ 1700. ബി സി ഇ 2700 മുതൽ ബി സി ഇ 1700 വരെയാണ് ഈ സിവിലൈസേഷന്റെ കാലഘട്ടമായി പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ എത്ര വർഷമായി കാണും? 100 വർഷം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. പേജ് 25. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ലിസ്റ്റ് ദ മേജർ സൈറ്റ്സ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻ ദ ടേബിൾ ഗിവൺ. പേജ് നമ്പർ 25 കൊടുത്തിരിക്കുന്ന മാപ്പ് നിരീക്ഷിച്ച് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ടേബിൾ പൂർത്തിയാക്കണം. ഐഡന്റിഫൈ ദ പ്രസന്റ് കൺട്രീസ് ഇൻ വിച്ച് ദ ആർ സിറ്റുവേറ്റഡ്. അവ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണെന്നും കൂടി നമ്മൾ കണ്ടെത്തണം. കൂട്ടുകാരി, ഒരു മാപ്പ് കാണുന്നില്ലേ? ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് പേജ് നമ്പർ 25 തന്നിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കാം. നമുക്ക് ഓരോ കേന്ദ്രങ്ങളും ഏത് രാജ്യത്താണ് നോക്കാം. ആദ്യം ഹാരപ്പ. ഹാരപ്പ ഏത് രാജ്യത്താണ്? പാകിസ്ഥാനിൽ. മോഹൻജിദാരോ പാകിസ്ഥാനിൽ. സുത്കാഞ്ചന്തർ പാകിസ്ഥാനിലാണ്. അടുത്തതായി ആലാംഗിർപൂർ. ആലാംഗിർപൂർ ഇന്ത്യയിലാണ്. ബൻവാലിയും കാലിബെങ്കനും ലോത്തലും ഇന്ത്യയിലാണ്. ധോളാവിർ പാകിസ്ഥാനിലും റാങ്പൂർ ഇന്ത്യയിലും ഷോർട്ടുഗൈ അഫ്ഗാനിസ്ഥാനിലുമാണ്. അടുത്ത പേജ് എടുക്കാം. ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്, നഗര സവിശേഷതകൾ. വി ഹാവ് സീൻ ദാറ്റ് ഇറ്റ് വാസ് ദ ഹാർഡ്നെസ് ഓഫ് ദ ബ്രിക്സ് ദേ കെയിം അക്രോസ് ദാറ്റ് അമേസ്ഡ് ദ ലേബറേഴ്സ്. റെയിൽവേ നിർമ്മാണ തൊഴിലാളികളെ അത്ഭുതപ്പെടുത്തിയത് അവർക്ക് ലഭിച്ച ഇഷ്ടികകളുടെ ഉറപ്പായിരുന്നുവല്ലോ. ദ കീ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ് വാസ് ദ യൂസ് ഓഫ് ഹാർഡ് ബേൺഡ് ബ്രിക്സ്.
ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. ഓൾഡ് ബിൽഡിംഗ്സ് വർ ബിൽഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്. എല്ലാ കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ്. ദ സിറ്റീസ് ഹാരപ്പ, മോഹൻജദാരോ ആൻഡ് ലോതാൾ ഓൾ ഹാഡ് ടു പാർട്സ്. ഹാരപ്പ, മോഹൻജദാരോ, ലോതാൾ എന്നീ നഗരങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വാട്ട് വാസ് ദ കീ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ്? ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത എന്തായിരുന്നു? ദ കീ ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ് വാസ് ദ യൂസ് ഓഫ് ഹാർഡ് ബേൺ ബ്രിക്സ്. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. അടുത്തതായി പാർട്സ് ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ്, ഹാരപ്പൻ നഗരങ്ങളുടെ ഭാഗങ്ങൾ. രണ്ട് ബോക്സ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബോക്സ് ഒന്ന് വായിച്ചു നോക്കാം. ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ് വാസ് ഹയർ. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ദ റെയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിംഗ് പ്രോബബ്ലി ആൻ അസംബ്ലി ഹാൾ വേർ ഡിസ്കവേർഡ് ഹിയർ. പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം ഭരണാധികാരികളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, കൂട്ടുകാരെ ചിത്രം കാണുന്നില്ലേ? ചിത്രത്തിൽ കാണുന്നത് ദ പാർട്ട് ഓഫ് ദ സിറ്റി യൂസ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഭരണാധികാരികൾ ഉപയോഗിച്ച നഗരത്തിലെ ഒരു ഭാഗമാണ് ചിത്രത്തിൽ കാണുന്നത്. അടുത്ത ബോക്സ് വായിച്ചു നോക്കാം. ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ ഈസ്റ്റ് വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദ കോമൺ പീപ്പിൾ. ദ റൂയിൻസ് ഓഫ് മെനി ബിൽഡിംഗ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ഹൗസസ് വർ അൺഏർത്ത്ഡ് ഹിയർ. താഴ്ന്ന ഭാഗം സാധാരണക്കാരുടെ താമസ സ്ഥലങ്ങളായിരുന്നു. വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധിങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഹൗസസ് വർ ബിൽഡ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് പ്ലാനറ്റ് സ്ട്രീറ്റ്സ്. ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലായാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ദ വർ ഓഫ് വാരിയിങ് സ്ട്രക്ചേഴ്സ്. വീടുകൾ വ്യത്യസ്ത ഘടനയിലുള്ളവയായിരുന്നു. സം ഹൗസസ് ഹാഡ് ഓൺലി വൺ റൂം, വേർ ആസ് അതേഴ്സ് ഹാഡ് മോർ റൂംസ്, എ കോർട്ട് യാർഡ് ആൻഡ് എ വെൽ. ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലതാകട്ടെ കൂടുതൽ മുറികളും വിശാലമായ മുറ്റവും കിണറുകളും ഉള്ളവയായിരുന്നു. എവറി ഹൗസസ് ഹാഡ് എ ടോയ്ലറ്റ്. കൂടാതെ എല്ലാ വീടുകൾക്കും ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അക്കാലത്തുള്ള തെരുവിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ദ ഡ്രൈനേജ് സിസ്റ്റം വാസ് അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. ഡ്രൈനേജ് സിസ്റ്റം, അതായത് അഴുക്ക് ചാലുകളാണ് നഗരങ്ങളുടെ മറ്റൊരു സവിശേഷത. ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദ ഡ്രെയിൻസ്. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുകിയിരുന്നു. ദീസ് ഡ്രെയിൻസ് വർ കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രെയിൻ ഓഫ് ദി സ്ട്രീറ്റ്. ഇത്തരം ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്ക് ചാലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. The drains were built of burned bricks and covered with stone slabs. Drainage ചുട്ട ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അത് മൂടിയിരുന്നു. ചിത്രത്തിൽ കാണുന്നതാണ് അക്കാലത്തുണ്ടായ ഡ്രൈനേജ് സിസ്റ്റം. എഫക്റ്റീവ് ഡ്രൈനേജ് സിസ്റ്റംസ് എക്സിസ്റ്റഡ് ഈവൻ ഇൻ സ്മോൾ ടൗൺസ് ആൻഡ് വില്ലേജസ്. ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും മികച്ച അഴുക്കുചാൽ സംവിധാനം ഉണ്ടായിരുന്നു. ഇൻ മോഹൻജോദാരോ എ ഗ്രേറ്റ് ടാങ്ക് called the great bath was discovered. മോഹൻജോദാരോയിൽ നിന്ന് ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ ദ ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് പീരീഡ്. ഇത് അക്കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവാണ്, അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിന് തെളിവാണ്. ഇറ്റ് വാസ് ബിൽഡ് എൻറ്റയർലി വിത്ത് ബേൺഡ് ബ്രിക്സ്. പൂർണമായും ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൂട്ടുകാരി, ചിത്രത്തിൽ കാണുന്നതാണ് ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്തിനെ സംബന്ധിച്ച് കുറച്ചു കാര്യങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതായി കൂട്ടുകാർ ഓർക്കുന്നില്ലേ? ഈ പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.